മുൻപത്തെ പോലെയല്ല, ഇപ്പോൾ വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സിനിമകൾ റിലീസാവുന്നു, പലതും തിയേറ്ററിൽ വരുന്നു, ആളുകൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ഷോ നടക്കുന്നില്ല, അങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു സിനിമ ഒരു വൻ വിജയം നേടുന്നത് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമ ആ കോവിഡ് കാലം കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നീട് രണ്ട് ഷെഡ്യൂളായിട്ട് അത് ഷൂട്ട് ചെയ്തു, പിന്നീട് അതിൻ്റെ ബോംബെ ഷെഡ്യൂൾസ് എല്ലാം കഴിഞ്ഞിട്ടും അത് കുറേ കാലം കഴിഞ്ഞാണ് റിലീസായത്. അപ്പോൾ ഈ റിലീസിങ്ങിനെ താമസിക്കുമ്പോൾ എപ്പോഴും ഞാൻ റാഫിയെ വിളിച്ചിട്ട് അതിൻ്റെ ഒരു ഡിലേ വരാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കും. അത് ഈ സിനിമയുടെ റിസൾട്ട് അറിയുന്നതിനേക്കാൾ ഉപരി ഞാൻ ഈ സിനിമയിൽ വളരെ ഓവറായി പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ആദ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും റാഫിയോട് അത് ചോദിക്കും, കാരണം കുറച്ച് ഓവർ ഡൂ ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇത്തരമൊരു കഥാപാത്രത്തെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. ദിലീപിനോടൊപ്പം പിന്നെ ഉണ്ണികൃഷ്ണൻ്റെ ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഈ സത്യനാഥനിലാണ്. ഈ കഥാപാത്രത്തെ ഇങ്ങനെ കുറച്ച് ഓവറാക്കി ചെയ്യാൻ എപ്പോഴും ഈ തലകുത്തി വീഴുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ലാപ്സ്റ്റിക് കോമഡികൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ റാഫിയോട് ചോദിക്കും, ഇതൊരു തിയേറ്ററിൽ ഇത് ഓവറായി പോകാൻ സാധ്യതയുണ്ടോ? അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാനുള്ളൊരു ഒരു ആദി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ റാഫി അന്നും പറയും, ഇല്ല ഇത് കറക്റ്റായിരിക്കും എന്ന് തന്നെ പറയും. പിന്നെ സാധാരണ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സംഭാഷണ ശകലങ്ങളൊക്കെ പഠിച്ച് വന്നിട്ടാണ് അത് പെർഫോം ചെയ്യുക. ഇത് ഈ സിനിമയിൽ ഒരു പരിധിവരെ പല സീൻസും അങ്ങനെ ആയിരുന്നില്ല. റാഫി ഞാൻ സെറ്റിൽ വന്ന് അഭിനയിക്കാൻ നിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പറയേണ്ട പല സംഭാഷണങ്ങളും എനിക്ക് പറഞ്ഞിരുന്നത്. ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ആക്ഷൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഓടി വരുമ്പോൾ റാഫി ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് എനിക്ക് സംഭാഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതും കൂടെ അങ്ങ് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പേടിച്ചതിനൊക്കെ ഒരു വലിയ റിസൾട്ടാണ് ഈ സിനിമ തന്നത്. ഈ സിനിമ പ്രേക്ഷകരുടെ വലിയ അംഗീകാരം നേടിത്തന്നു. ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിനും വലിയ അംഗീകാരം നേടിത്തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ റാഫിയോടും ഇതിൻ്റെ നിർമ്മാതാവും ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ദിലീപിനോടും എല്ലാം എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഈ സിനിമ ഒരു വൻ വിജയമാക്കി തന്ന പ്രേക്ഷകരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. നന്ദി. നമസ്കാരം.